സി എം ആറിൽ നിന്ന് കൊണ്ടുപോയ യു ഡി എഫ് നേതാക്കന്മാർ കൊണ്ടുപോയ പൈസ അക്കൗണ്ടിലുണ്ടെന്ന് വെല്ലുവിളിക്കുകയാണ്. 1000 വട്ടം നാണം കെട്ട അന്തസ്സില്ലാത്ത വർത്തമാനം പറഞ്ഞിട്ട് ഒളിച്ചോടരുത്. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാതെ രമേശ് ചെന്നിത്തല വെല്ലുവിളിക്കുന്നു, യു ഡി എഫ് നേതാക്കന്മാരെ വെല്ലുവിളിക്കുന്നു. ഞാൻ വളരെ ധീരനും കുറ്റാന്വേഷണ തൽപരനും അതിബുദ്ധിമാനുമാണ്. നിങ്ങൾ സി എം ആറിൽ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ തലകുനിക്കാൻ പോകുന്നില്ല. കള്ളപ്പണം കൊണ്ടുപോയി നിങ്ങളാണ്. കള്ളപ്പണം കൊണ്ടുപോകുന്ന കടകൾ പിണറായി വിജയൻ ഇല്ല എന്ന് പിണറായി വിജയൻ ഇല്ലാത്ത പിണറായി വിജയനോട് ഇല്ലാത്ത പിണറായി വിജയൻ ഇല്ല എന്ന് വെളിപ്പെടുത്തിയാൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. അതിനപ്പുറം മോദിയല്ല, 1000 മോദിമാർ വന്നാലും മോദിക്ക് മേലെ ആര് വന്നാലും ഒരു ചുക്കം ചെയ്യാനില്ല. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. അത് ഞങ്ങളുടെ തന്റെ ഇടം, ഞാൻ പറയട്ടെ, നിങ്ങൾ ഇടപെടരുത്. ഞങ്ങളുടെ തന്റെ ഇടം കളിയാക്കല്ലേ. ഈ കരിമണൽ കടത്തെ കാല് വളരുന്നു കൈ വളരുന്നു നോക്കി വളർത്തിക്കൊണ്ടിരുന്ന കോൺഗ്രസും ബി ജെ പിയാ. അള്ളാനേ, ഇതെല്ലാം കൂടി നമ്മള് കുറ്റായ 2016 സുപ്രീം കോടതി അനുമതി കൊടുത്ത കാര്യത്തിൽ ആന്റണിയുടെ അനുമതി പ്രകാരം വാരാൻ പിണറായി വിജയൻ അനുവദിച്ചോ? അനുവദിച്ചെങ്കിൽ ഞാൻ ഈ ചർച്ച വെല്ലുവിളിക്കുന്നു കോൺഗ്രസ് നേതാവിനെ, ബി ജെ പി നേതാവിനെ. അത്രയും വേണോ? പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി സുപ്രീം കോടതി വിധിച്ചു വിട്ടും കരിമണൽ കമ്പനിക്ക് ഖനനം നടത്താൻ അനുവാദം കൊടുത്തില്ല. അവരെ കൊണ്ട് വാരിച്ചില്ല, അന്ന് വാരിച്ചില്ല, ഇന്നും വാരിച്ചില്ല, ഒരിക്കലും വാരിച്ചില്ല. അനീതി എവിടെ കണ്ടാലും ഞാൻ എതിർക്കും. ആരായാലും സത്യം ഞാൻ മുഖത്ത് നോക്കി പറയും, അതിന് എനിക്കൊരു മടിയില്ല. നിങ്ങളുടെ വിഡ്ഢിവേഷം കെട്ടിയ വിളയാട്ടം, ആ വിളയാട്ടക്കാരോട് ഞാൻ പറയുകയാണ്, ബഹുമാനപ്പെട്ട ജോസഫ് മാത്യു കള്ളം പറഞ്ഞിട്ട് പോയില്ലേ? ഇതൊരു നടക്കി പോണ ലക്ഷണമില്ല, ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. എന്താ കള്ളം പറഞ്ഞത്? സുപ്രീം കോടതി വിധി പ്രകാരം സ്ഥലം സർക്കാർ ഏറ്റെടുത്തില്ല, അത് റവന്യൂ ഭൂമിയാണ്, ഏറ്റെടുത്തില്ല. പച്ചക്കള്ളം. നിങ്ങൾ അന്ന് പച്ചക്കള്ളം പറഞ്ഞിട്ട് പോയി, ഇന്നാ നമ്മൾ കാണുന്നത്. ലുക്ക്, സുഹൃത്തുക്കളെ, ആത്മപ്രശംസ ആത്മഹത്യയെക്കാൾ ചീപ്പാണെന്ന് എനിക്കറിയാം. എന്നാലും ചില സത്യങ്ങൾ വിളിച്ചു പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. കേരള സർക്കാരിന് ഒരു വെള്ളിരൂപ മുടക്കില്ലാതെ ആ ഏറ്റെടുക്കാതെ തന്നെ ആ കരിമണൽ ഖനനം നടത്താത്ത നിലയിലേക്ക് കൈകാര്യം ചെയ്ത പിണറായി വിജയനോട് നന്ദി പറയണ്ടേ? അതിന് പകരം നിങ്ങൾ കുറെ വിദൂഷക രാത്രിയാവുമ്പോ ഇറങ്ങിയിട്ട് എൽ ഡി എഫിനെ തകർക്കാൻ, പിണറായിയെ തകർക്കാൻ, മകൾക്കെതിരായിട്ട് കള്ളം പറയുക, നുണ പറയുക. എലിവിഷം വേണ്ട, ഏൽക്കില്ല, നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക. ബഹുമാനപ്പെട്ട വേണു, ബഹുമാനപ്പെട്ട ജോസഫ് സി മാത്യു കൂടെ ഒരു ചെറിയ കൂട്ടിക്കൊടുപ്പ്. എന്താ കൂട്ടിക്കൊടുപ്പ്? എന്താ നിങ്ങളുടെ ചാനലിൽ കൂട്ടിക്കൊടുപ്പിന്റെ ഇടമാണ്? പ്രതിപക്ഷ നേതാവ് ചോദിച്ചു എന്ന് പറഞ്ഞത് ആ ഭാഗം അങ്ങ് കേട്ടില്ലേ? ഒന്ന് അറിഞ്ഞോണ്ടല്ലോ, മനഃപൂർവ്വമല്ലേ? പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം അങ്ങനെ നിൽക്കുകയാണ്, അതിന് മുഖ്യമന്ത്രി മറുപടി പറയാതിരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. അനിൽകുമാറെ, പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ ഇല്ലയോ? അതിന് മറുപടി പറഞ്ഞിട്ടിനി മുന്നോട്ട് പോയാൽ മതി. അങ്ങനെ പറഞ്ഞ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? അത് മാത്രമേ ഞാൻ ഈ ചർച്ചയിൽ എടുത്തിട്ടുള്ളൂ. പിന്നെ അങ്ങ് ഉപയോഗിച്ച ഭാഷയുടെ ലാവണ്യത്തിലേക്ക് ഞാൻ എന്തായാലും ഇറങ്ങി പോകുന്നില്ല. നിങ്ങളുടെയൊക്കെ ഒരു മനസ്സിലിരിപ്പേ, ഞാനിപ്പോ അനിൽകുമാറിന്റെ നിഘണ്ടു എടുത്തു വെച്ചിട്ടല്ലോ ഞാൻ സംസാരിക്കേണ്ടത്. വി ഡി സതീശൻ പറഞ്ഞ ചോദ്യം അത് ഉണ്ടോ ഇല്ലയോ, ആ കാര്യമേ ഞാൻ ഈ ചർച്ചയിൽ ഉന്നയിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഓരോരുത്തരുടെ സംസ്കാരത്തിന് വിടുന്നു. അസുഖമാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ച് അടക്കി ഒതുക്കി നിർത്ത്, ഞാൻ പോയിട്ട് വരാം.